വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ സപ്പോർട്ട കൃഷി കാണിക്കുന്ന വീഡിയോ ആണ്. അതെ, ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു മൂന്നാല് സപ്പോർട്ടയുടെ മരമൊക്കെ ഉണ്ടാവും. അതിലെ മൂന്ന് സപ്പോർട്ടമാർക്ക് ധാരാളം സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ടയൊക്കെ വവ്വാലൊക്കെ കുറേ തിന്ന് പോകുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ വന്ന് നോക്കിയപ്പോൾ കുറേ സപ്പോർട്ട വവ്വാൽ തിന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണിതാ ഈ കാണുന്ന സപ്പോർട്ട. വവ്വാൽ പകുതി തിന്നിട്ട് ബാക്കി വേസ്റ്റ് ആക്കി പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു വ്ലോഗ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു സപ്പോർട്ട മരം ഉണ്ട്. ഇതിൽ അഞ്ചാറ് സപ്പോർട്ടകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചെറുതായി സപ്പോർട്ടകളൊക്കെ വരുന്നുണ്ട്. അതന്നെ, ഇത് മുഴുവനായിട്ട് ഉണ്ടായിട്ടില്ല, ചെറിയ തൈയാണ്. അതുകൊണ്ട് ഒരു അഞ്ചാറിനൊക്കെ ഈ ഒരു മരത്തിൽ കാണുള്ളൂ. ഇനി സപ്പോർട്ടയുടെ വേറൊരു തൈ ഉണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ആ തൈ. ഇതൊരു കുഞ്ഞു തൈയാണ്, ഇതിനെ സപ്പോർട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇതാ ഇനി ഈ ഒരു മരമാണ്. ഇത് അത്യാവശ്യം നല്ല വലിയ മരം തന്നെയാണ്. ഇത് മുൻഭാഗത്ത് സപ്പോർട്ട് കുറവാണ്, എന്നാലും ബേക്ക് ഭാഗത്ത് കുറേ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ബേക്ക് ഭാഗത്തുള്ള സപ്പോർട്ട് ഒന്ന് കാണിച്ചു തരാം. വലിയ മരമാണ് ഇത്. ഇവിടെയൊക്കെ ഉണ്ട്, ബേക്ക് ഭാഗത്തും വലിയ വലിയ സപ്പോർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഈ സപ്പോർട്ട മരത്തിന്റെ ബാക്ക് സൈഡ്. ഇതിലാണ് കുറെ കൈകളുണ്ട് ഇവിടെ ഇതിന്റെ ബാക്ക്. അപ്പോ ഇതാ, ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മുൻഭാഗത്തുള്ള സപ്പോർട്ടയുടെ മരം. ഇതാണ് ഏറ്റവും കൂടുതൽ വലിയ സപ്പോർട്ടന്റെ മരം. ഇതിൽ ധാരാളം സപ്പോർട്ട് ഉണ്ട്. അപ്പോ വീടിന്റെ മുൻഭാഗത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാവരും ഇത് തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ കുറെ സപ്പോർട്ടുണ്ട്. ഇനി നമുക്ക് ഈ സപ്പോർട്ടൊക്കെ ഒന്ന് പറിക്കാം. അപ്പോ ഞാനും ലില്ലിയും ഇനി ഈ സപ്പോർട്ടകൾ മുഴുവനും പറിച്ചെടുക്കുകയാണ്. വെടിയുണ്ട്, വലിയ വലിയ സപ്പോർട്ടുകൾ. ഇതാ നല്ല കറണ്ട് ഇതിന്. അപ്പൊ ഇതാ, ഇതിങ്ങനെ സപ്പോർട്ട് മരത്തുമ്മൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഇത് പറിച്ചേ പറ്റൂ, കാരണം വവ്വാൽ ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നോണ്ട് നല്ല ഭംഗിയുണ്ട്. ഇത് ഞങ്ങൾ ജ്യൂസൊക്കെ അടിക്കാറുണ്ട്, ചിക്കു ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ ജ്യൂസൊക്കെ അടിക്കാറുണ്ട് സപ്പോർട്ടിൻ്റെ. അപ്പൊ ഇതാ, മുകളിലൊക്കെ നിറയെ സപ്പോർട്ട് ഉണ്ട്, വലിയ വലിയ സപ്പോർട്ടാണ് ഇതൊക്കെ. അപ്പോൾ ഇത് എനിക്കും ലില്ലിക്കൊന്നും പറിക്കാൻ കഴിയൂല, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഉപ്പേൻ്റെ സഹായം വേണ്ടി വരും ഇതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ പറിക്കാൻ വേണ്ടി ഉപ്പേൻ ഒന്ന് വിളിക്കാം. അപ്പൊ ഉപ്പ നമുക്ക് പറിച്ചു തരുകയാണ്. നമ്മളുടെ സപ്പോർട്ട ഈ
ഈ മരം ഞങ്ങൾ പ്രൂം ചെയ്തതാണ്. അതിനപ്പുറത്തുള്ള മരം ഞങ്ങൾ പ്രൂം ചെയ്തിട്ടില്ല. അതാണ് അത്രയും ഹൈറ്റിൽ പോയത്. നല്ല ഹൈറ്റിൽ സപ്പോർട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു തോട്ടി ഉപയോഗിച്ച് അതൊന്ന് പറിക്കേണ്ടി വരും. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള ഒരു വ്യൂ. അപ്പോൾ ഇതും ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ തന്നെയാണ്. അപ്പോൾ ഇത് കുറേ ഉയരത്തിലായതുകൊണ്ട് ഇത് പറിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇത് പറിക്കുമ്പോഴേക്കും കുറേ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് പറിക്കാതിരിക്കുന്നത്. ഇത് വീഡിയോ ലെങ്തി ആയി പോവും. ഇപ്പോൾ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവർക്കും ഇത് കൊടുക്കും. പിന്നെ ഇവിടെ ബട്ടറും റംബൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോഴത്തെ ഒരു കൃഷി തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ പറിച്ച സപ്പോട്ട. അപ്പോൾ ഇനിയും കുറേ സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ മരത്തിൻ്റെ മുകളിലാണ് കുറേ സപ്പോർട്ട് ഉള്ളത്. അതൊക്കെ പറിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് പറിക്കാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് റിലേറ്റീവ്സിനും അയൽപക്കത്തുള്ള എല്ലാവർക്കും ഈ സപ്പോർട്ട് കൊടുക്കണം. നല്ല വെയിറ്റ് ഉണ്ട് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇവിടുന്ന് മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരും ഇൻഷാ അല്ലാ. ബൈ.